തമിഴ്നാട്ടിൽ രണ്ട് വാഹന അപകടങ്ങളിലായി 18 പേർ മരിച്ചു. കോയമ്പത്തൂരിനടുത്ത് അവിനാശിയിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. എറണാകുളത്തു നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സേലത്തുണ്ടായ മറ്റൊരു അപകടത്തിൽ നേപ്പാൾ സ്വദേശികളായ 5 പേർ മരിച്ചു. ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിമുട്ടിയാണ് അപകടം. വിവരങ്ങൾ നൽകാൻ പാലക്കാട്ട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നേപ്പാൾ സ്വദേശികളും അപകടത്തിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ഒരു മരിച്ച ആളുകളുടെ എണ്ണം 13 എന്നതാണ്. അതായത് അവിനാശിയിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ച ആളുകളുടെ എണ്ണത്തിലാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ 9 മരണമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 13 പേർ മരിച്ചു എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും മറ്റും നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നും ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും കോയമ്പത്തൂർ അവിനാശിയിൽ ഉണ്ടായ അപകടം, ഈ ഒരു ട്രക്ക് ഒരു റൂട്ട് തെറ്റി വരികയും ട്രാക്ക് തെറ്റി വരികയും തുടർന്ന് KSRTC എറണാകുളത്തു നിന്നും മംഗളൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറ്റുകയുമായിരുന്നു എന്നാണ് ക്ലീനറിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈയൊരു ദേശീയപാതയിൽ പാലക്കാട് ഭാഗത്തു നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ ഒരു ബസ് കൃത്യമായ റൂട്ടിൽ തന്നെയായിരുന്നു. പക്ഷെ ട്രക്കായിരുന്നു അവരുടെ ആ ഒരു ട്രാക്ക് തെറ്റിച്ചുകൊണ്ട് എതിർദിശയിൽ വന്ന് ബസ്സിലേക്ക് ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈയൊരു കൂടുതൽ ആളുകളെയും സ്വകാര്യ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലും മറ്റുമെല്ലാം പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സേലത്തുണ്ടായ അപകടത്തിൽ ഇപ്പോൾ നിലവിൽ 5 മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5 നേപ്പാൾ സ്വദേശികളാണ് എന്നാണ്. അതും സമാനമായ രീതിയിൽ ഒരു സ്വകാര്യ ബസ് കണ്ടെയ്നറുമായി കൂട്ടിയിടിച്ചാണ് അവിടെ അപകടമുണ്ടായത്. അതിൽ കണ്ടെയ്നർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നാണ് അറിയാൻ കഴിയുന്നത്.